വൈകി ഉച്ചക്കെന്താ ചാളയും ചേമ്പും? അമ്മ ഈ മധുരക്കിഴങ്ങ് കഴിച്ച് ഗ്യാസ് കയറി കിടക്കാൻ തോന്നുന്നത്. വലിയ 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 പീസ് എടുക്കുകയും ചെയ്തു. ഇന്നെന്തായാലും അമ്മായിയുടെ ഫേവറേറ്റ് സാധനമാ. അമ്മ എടുത്തോ, കൊണ്ടുപോലെ വാളു. അമ്മായി കൊടുക്കണ്ടേ? ഇതാദ്യായിട്ട് അമ്മായി വലുത് എടുക്കണുണ്ട്. എനിക്ക് വയ്യ, ആദ്യായിട്ട് വലുതെടുത്ത്. ഉരിച്ചു വെച്ചെടുത്തോ. ഉരിച്ച സമയങ്ങളുണ്ട്, നീ എടുത്തോ. ഇതമ്മായി ചമ്മന്തി. അതാണ് എന്റെ ചമ്മന്തി. ഒന്ന് മുക്കിക്കോ, ഒന്ന് മുക്കിക്കോ. അവിടെ അല്ല, എനിക്ക് വേണ്ട വേണ്ട. ചേർത്തേക്കണേ ഇത് പച്ചമുളക്, വെളുത്തുള്ളി, പഞ്ചസാര, ഉപ്പ്, നാരങ്ങ, പിന്നെ ആ ചൂട് ചായ. അയ്യോ, ഇപ്പൊ കണ്ണീന്ന് വെള്ളം വരും. ഇത്രയും വേവണ്ടായിരുന്നു അല്ലേ? ഇത്ര വേവണം, ഇത്രയും വേവണം, ഇത്രയും വേവണം. ഒരു ഭർത്താവ് പറയാൻ പറ്റുള്ള വാളോ? അമ്മായി വേവണമൊന്നും ഇഷ്ടമില്ലെന്ന് തോന്നുന്നു. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് പൊളിച്ചു, പ്രഭാത ഭക്ഷണം മസാലായി, ചസാലായി, പൊളിയായി. ഉച്ചക്കെന്താ? ഉച്ചക്ക് ചാളയും ചേമ്പും. ചേമ്പും അഞ്ചു ദിവസം പിള്ള കിഴങ്ങാണല്ലേ. അവിടെ നിങ്ങൾ പതുക്കെ വന്നാൽ മതി. ഓക്കെ, ചമ്മന്തിയൊക്കെ എടുത്തോളൂല്ലോ. അയ്യോ, ഇന്നത്തെ ദിവസം എനിക്ക് ഇനി ഒന്നും വേണ്ട. മിന്നു, കൂട്ടുകാരെയൊക്കെ വിളിച്ചോണ്ട് വാ, കൊറേ ഉണ്ട്. സമാധാന.
ഓക്കെ, വെളുത്തുള്ളി അരിയണോ? വെളുത്തുള്ളി അരിയണ്ട. നീ ഇനി ആ ചേമ്പ് രണ്ടായിട്ട് അരി, അതായത് വലുതായിരിക്കണം. അതാണ് രണ്ടായിട്ടെന്ന് പറഞ്ഞത്. ഓ, ഇത് വേവിച്ചിട്ടാണോ വേവിക്കാതെയാണ്? വേവിക്കണ്ട. ഇപ്പൊ വേഗം അതി കിടന്ന്. തറയിൽ കിടന്ന് വേവും. പോ, തറയ വീണ് കഴുകിട്ടോ. ഇതിട്ട് കഴുകിയാ പോലെ. അത് തറയിൽ പോയി വീണ്ടും. അതിന് വേണ്ട, അതേറെ കണ്ടു രണ്ടു വട്ടം പോയില്ലേ? അപ്പൊ അത് ഐശ്വര്യമില്ല. അതെ, ചേച്ചിയുടെ നിലവാരില്ലാത്ത കോമഡിക്കാണ് നിന്റെ. അത് കേട്ട ചേമ്പ് വെച്ച് ഇറങ്ങിപ്പോയി. നീ കൊള്ളും കേട്ടോ മാളു എൻ്റെ കയ്യിൽ നിന്ന്. ഇനി എങ്ങാനും നീ താഴെയിട്ട് മാളു അരിഞ്ഞ് നിന്ന് എടുത്ത് അന്നാത്തിട്ടെ. അതിനകത്ത് അന്നാത്ത്, അന്നാത്ത അതിനകത്ത് അന്നാത്ത് അന്നാത്ത്. എന്തൊക്കെ കേക്കാൻ അമ്മയും മധുരക്കിഴങ്ങ് കഴിച്ച് ഗ്യാസ് കയറി കിടക്കാൻ തോന്നുന്നു. വലിയ വലിയ പീസ് എടുക്കുകയും ചെയ്ത്. അല്ലെങ്കിൽ കുഞ്ഞുമതി കുറച്ച്. അതെ, കുറച്ച് 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 കുറച്ച്. ഓക്കെ, ഫിനിഷ്. കഴിഞ്ഞ വീണ്ടും ഇങ്ങനെ ഉണ്ടാക്കുന്നതിന് ഇങ്ങനെ ഉണ്ടാക്കുന്നത് അങ്ങനെ. അതിന് തീരെ ചെറുതാക്കട്ടെ. ഇല്ല, മാളു യാ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി ഇടും. വേഗം ഇടണേ, മല്ലിപ്പൊടി വേഗം ഇടണേ, കല്ലിക്കരി വേഗം ഇട്, മഞ്ഞപ്പൊടി, ഉപ്പ്. ഉപ്പ് ഞാൻ ഇട്ടു, കുറച്ച് കഴിഞ്ഞിട്ടടാ. പുളി, പുളിയൊക്കെ ഇടാം. മൂക്കട്ട ചേമ്പ് മൂക്കട്ട വേണേ. ഓക്കെ, ഇളക്ക. എനിക്ക് ഈ ഉള്ളിയും കൂടി ഇട്ട് ഇളക്കാൻ ചെഞ്ചൻസ് ചെയ്തു. ഇളക്കിക്കോ, ഇളക്കിക്കോ. ഉള്ളിയും കൂടി ഇട്ട് ഇളക്കണം. ഞാനേ നല്ല വെള്ളം എടുത്തോണ്ട് വരാവേ. മൂത്ത മൂത്തിയ പുളി പോയി. അയ്യോ, മതി മതി. പറഞ്ഞില്ലേ പോടാ.
മാറി. ഈ പുക വരുമ്പോ ഇങ്ങനെ ഒന്ന് ഊതിക്കഴിഞ്ഞാ ഈ പുക അങ്ങ് മാറിക്കിട്ടും. അതെ, കരഞ്ഞോടാ തീ കത്താണ്ട ഈ പുകയാണ് ഇടയിൽ നിന്ന് പറഞ്ഞിട്ട് വേണ്ടേ ഇതൊക്കെ അടച്ചുവെച്ച പോലെ പോയി ഞാൻ അടപ്പുരത്തിട്ടത് ഉണ്ടോ ഇവിടെ. ഞാൻ സ്നാക്സ് എടുത്തോണ്ട് വരാം. ഓക്കെ, അങ്ങോട്ടേക്ക് വന്നാ മതി. ഓക്കെ. സൂക്ഷിച്ച് ഉറുമ്പുണ്ടേ, ഉറുമ്പ് കയറി. എനിക്കൊന്ന് ചേച്ചിയത് ഞൈസിന് എപ്പോഴും കട്ട് തിന്നാണ്. ഇല്ല, എന്നിട്ട് അടച്ചു വെക്കാൻ മറന്നു വെക്കാം. അല്ല, ഞാൻ നീ എന്നെ കട്ട് തിന്നത് ഇല്ലേ, ഞാൻ കണ്ടല്ലോ. ഞാൻ കട്ട് തിന്നില്ല. നല്ല കേക്കല്ലേ, നല്ല സോഫ്റ്റ്, വലിയ മധുരവും ഇല്ല. അമ്മായി കൊള്ളാം. അമ്മ എന്റെ കയ്യണ്ടാ, അന്ന് പോയിന്ന് പറഞ്ഞ നേഗം ഇവിടെ മാംസം കേടായിട്ടില്ലല്ലോ, ഈ സൈഡ് മാത്രാണ് ചതഞ്ഞിരിക്കുന്നത്. വിഷമിക്കണ്ട, കേടായിക്കോളൂ, പോടുന്നു. അതാണ് ഇതിപ്പോ ഇങ്ങനെ പറഞ്ഞു പോരുവോ പറഞ്ഞു പോരുവോ എന്നുള്ള ടെൻഷൻ. അമ്മയുടെ വേദന കുഞ്ഞു വേദന, നീളം കുറവ്. ഞാൻ വെച്ച ഏറ്റവും ചെറുത് എന്റെ ആണ്. പിന്നെ മണ്ഡലം പൊങ്ങിട്ടാണ് എന്റെ കൈക്ക് പ്രത്യേകത. ഇത് താണ്ടാം ഞാൻ ഇവിടെ. ഓ, മടക്ക് വേണോ? എന്റെ കൊലപാതകിയുടെ കൈ വളഞ്ഞിരിക്കുന്നു. അതെ, പിന്നെ എന്നും ഓരോ മീനും വളഞ്ഞിരിക്കുന്നാണ്ടാ. അത് ഇങ്ങനെ എനിക്ക് വളച്ച അങ്ങനല്ല, അതേ വിരലുകള് ഒരെണ്ണം ഇങ്ങോട്ട് ഒരെണ്ണം ഇങ്ങോട്ട് ഒരെണ്ണം ഇങ്ങോട്ട്, ആ അങ്ങനെ വളഞ്ഞിരിക്കണ. നിന്റെ കുഴപ്പമൊന്നുമില്ല, എന്റെ ഇത് ഇത്രയും കൈ ചെറുതാണെങ്കിലും വിരൽ ചെറുതാണെങ്കിലും ഞാൻ പോണം. വാ, എന്നെ കളഞ്ഞിട്ട് പോണം. ചേച്ചി, ഇതിപ്പോ സംഭവം എന്താന്നറിയോ, അമ്മായിക്ക് ഇഷ്ടമുള്ള വേവേ ആയിട്ടുള്ളൂ, നമുക്ക് ഇഷ്ടമുള്ള വേവ ആയിട്ടില്ല. സാരില്ല, എന്താന്നറിയോ, ഇതിൽ അധികം വെന്തുപോയി ഉടഞ്ഞു പോയി കഴിഞ്ഞാലേ കറി അങ്ങ് ഇല്ലാണ്ടായി പോകും. ഓ, മനസ്സിലായ? അപ്പൊ ഇത് ഇങ്ങനെ കിടക്കണ്ട ആളും. അപ്പൊ ഇട്, കേട്ടോ, തൊടാ മടിച്ചിട്ട. മനസ്സിലായി, മടിച്ചിട്ടാണ്. പത്രം മാറ്റിക്കോ. ആ മൂടി എടുത്തിട്ടോ അമ്മാളു. ഇട്ടോട്ടെ, നീ പോയിട്ടേ ടേബിൾ സെറ്റ് ചെയ്തോ, ഞാനിത് തിളച്ചിട്ട് കൊണ്ടുവരാ. സമയമാകുമ്പോൾ നമുക്ക് അമ്മായിനെ വിളിച്ചാൽ മതി. അമ്മായി ഒന്ന് കിടക്കട്ടെ.
കൂട്ടി കഴിക്കും. ഇതിൻ്റെ കൂടെ ചേമ്പ്, ചേമ്പും ഇത് മാത്രമേ ഉള്ളൂ. ചോറ് വേണോ നിനക്ക്? വേണ്ട, ഞാൻ ചോറി, ഞാൻ ചോറുണ്ട് ഇവിടെ, വേണ്ട എടുക്കാം. വേണ്ട, ചേമ്പ് കുറച്ച് വെച്ചാൽ മതി. ചേമ്പ് കുറച്ച് മതി, കുറച്ച് വെച്ചാൽ മതി. ഗ്യാസ് അല്ലേ, ഗ്യാസ് കയറി മതിയാ? മതിയാ, ഷോ ഒന്നുമില്ലല്ലോ അമ്മായി. അത് ഒട്ടുമില്ലല്ലോ. ചൂടാണ് അമ്മായി, ചൂടാണേ. ചേമ്പ് അത് ഞങ്ങള് പറഞ്ഞു വേവിച്ചതാ, അമ്മായിടെ വേവാന്ന് പറഞ്ഞോണ്ട്. അമ്മായിക്ക് അധികം വേവണം ഇഷ്ടല്ല. പിന്നെ അത് മാത്രല്ല, ഉടഞ്ഞും പോണ്ടല്ലോന്ന് വെച്ചിട്ടേ മീൻകറി കേട്ടൻ കലങ്ങി പോകില്ലേ. ചേമ്പിൻ്റെ പറഞ്ഞു വേവിച്ചല്ലേ, ചേമ്പ് നീ വേവരുത്. അമ്മയ്ക്കിഷ്ടമല്ല. മക്കള, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇതേപോലെയുള്ള വെറൈറ്റി നാടൻ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാം കേട്ടോ. എന്ത് പരിപാടി അമ്മായി? അപ്പൊ ഞാൻ ഉണ്ടാക്കണൊക്കെ മായമാണെന്നാണ് അമ്മായി പറയണേ. അങ്ങനെയല്ല അമ്മായി ഉദ്ദേശിച്ചത്. അമ്മായി ഉദ്ദേശിച്ച ഈ ഹോട്ടലിലൊക്കെ അങ്ങനത്തെ ഫുഡുകൾ വേണ്ടാതെ ഇങ്ങനെ കുറച്ച് നാടൻ മീന്, ഈ കിഴങ്ങ്, ഓ ഇടയ്ക്ക് കിഴങ്ങ്, ചക്ക, പുഴുക്ക്, അങ്ങനെയാണ് നാടൻ രീതി ഉണ്ടാക്കാൻ ഞാൻ ഉദ്ദേശിച്ചത്. അല്ല അമ്മായി, നാടൻ രീതിയിൽ ഞാൻ ഉണ്ടാക്കിയിട്ട് ഒന്ന് എന്താണ് മധുരക്കിഴങ്ങ് പുഴുക്കി തന്നിട്ട് ഗ്യാസ് കയറി കിടന്നു പറഞ്ഞു. അതൊക്കെ ചിലപ്പോ സംഭവിക്കും, ഞാൻ പ്രായമുള്ള ഒരാളല്ലേ.